നടി മഞ്ജു വാര്യർ വാക്ക് നൽകി പറ്റിച്ചെന്നാരോപിച്ച് നടിയുടെ വീടിന് മുന്നിൽ ആദിവാസികൾ കുടിൽകെട്ടിൽ സമരത്തിനൊരുങ്ങുന്ന സാഹചര്യത്തിൽ ഒത്തുതീർപ്പിനായി സർക്കാർ ഇടപെടുന്നു. മഞ്ജുവുമായി ചർച്ച നടത്തിയ മന്ത്രി എ കെ ബാലൻ സമരക്കാരുമായി ഫോണിൽ സംസാരിച്ചതായാണ് റിപ്പോർട്ട്. കോളനിയിൽ സർക്കാർ പദ്ധതികൾ ഒന്നും ഈ പേരിൽ മുടങ്ങില്ലെന്ന് മന്ത്രി വ്യക്തമാക്കിയതായാണ് വിവരം. മഞ്ജു വീട് നൽകാമെന്ന് പറഞ്ഞു പറ്റിച്ചെന്നാരോപിച്ച് വയനാട് പരക്കുനി കോളനിയിലെ ആദിവാസികൾ ബുധനാഴ്ച മുതൽ തൃശൂരിലെ താരത്തിന്റെ വീടിന് മുന്നിൽ കുടിൽ കെട്ടി സമരം നടത്തുമെന്ന് അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സർക്കാർ ഇടപെടൽ. പനമരം കോളനിയിലെ ആദിവാസികളാണ് മഞ്ജുവിന്റെ വീടിന് മുന്നിൽ സമരത്തിനൊരുങ്ങുന്നത്. 2017 നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് മഞ്ജുവിന്റെ വീട്ടിലേക്ക് സമരമെന്ന ഭീഷണി ഉയർന്നിരിക്കുന്നത്. ആദിവാസി കോളനിയിൽ വീട് നിർമ്മിച്ചു നൽകാൻ മഞ്ജു വാര്യർ ഫൗണ്ടേഷൻ തീരുമാനിച്ചു. ആദിവാസികൾക്കിടയിൽ നിലനിൽക്കുന്ന വിവിധ തരം പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് ഫൗണ്ടേഷൻ ആദ്യം ആദിവാസി മേഖലയിൽ സർവേ നടത്തിയത്. സർവേയിൽ ആദിവാസി മേഖലയിലുള്ളവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വീടില്ലാത്തതാണെന്ന് കണ്ടെത്തി. എങ്കിൽ ഫൗണ്ടേഷൻ തന്നെ വീട് നിർമ്മിച്ചു നൽകാമെന്ന് മഞ്ജു വാര്യർ സമ്മതിച്ചു. പറയുന്നത് സിനിമാ താരമായതുകൊണ്ട് പാവപ്പെട്ട ആദിവാസികൾ വിശ്വസിച്ചു. ആദിവാസികളെയാകുമ്പോൾ പറ്റിക്കാൻ എളുപ്പമാണല്ലോ. എന്നാൽ ആദിവാസികൾക്ക് വീട് നിർമ്മിച്ചു നൽകാമെന്ന് താനൊരിക്കലും വാഗ്ദാനം ചെയ്തിട്ടില്ലെന്ന് മഞ്ജു വാര്യർ പറഞ്ഞു. ആദിവാസികളുടെ വിഷമതകൾ പഠിക്കുക മാത്രമായിരുന്നു ലക്ഷ്യം. നിയമം അനുകൂലമല്ലാത്തതിനാൽ സഹായ പദ്ധതികൾ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞ് മഞ്ജു കൈമലർത്തി. സർക്കാരും തങ്ങളുടെ പദ്ധതിക്ക് തടസ്സം നിന്നു എന്നാണ് മഞ്ജുവിന്റെ പരാതി. അതേസമയം വീട് വെച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു എന്ന ചോദ്യത്തിന് മഞ്ജു മറുപടി പറഞ്ഞില്ല. 2017 നടന്ന സംഭവം 2019 വിവാദമാക്കിയതിന് പിന്നിൽ നിക്ഷിപ്ത താല്പര്യമുണ്ടെന്നാണ് മഞ്ജുവിന്റെ അഭിപ്രായം. പിന്നിൽ CPM ആണോ എന്ന ചോദ്യത്തിന് മഞ്ജു ചിരിച്ചുകളഞ്ഞു. ആദിവാസികളെ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് താരത്തിന്റെ അഭിപ്രായം. അങ്ങനെയാണ് താരം മന്ത്രി ബാലനെ കണ്ടത്. എന്നാൽ മഞ്ജു വാര്യരെ ശ്രദ്ധിച്ച് സഹായിച്ചാൽ മതിയെന്നാണ് CPMന്റെ തീരുമാനം. അവർ സ്വയം കുഴിച്ച കുഴിയിലാണ് വീണത്. അതിൽ നിന്ന് കരകയറാൻ സഹായിക്കേണ്ട കാര്യം പാർട്ടിക്കില്ലെന്ന് ഉയർന്ന പാർട്ടി നേതാക്കൾ പറയുന്നു. എന്നാൽ മന്ത്രി ബാലൻ താരത്തെ സർവനാറ്റിനെ സഹായിക്കാനുള്ള മൂഡിലാണ്. എന്നാൽ താൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് കോടിയേരിയുമായി കൂടിയാലോചിക്കുമെന്നാണ് ബാലൻ ഔദ്യോഗികമായി പറയുന്നത്. അതിനിടെ മഞ്ജു മന്ത്രി ബാലനുമായി കൂടിക്കാഴ്ച നടത്തി. ആദിവാസി ക്ഷേമത്തിനുള്ള പദ്ധതികളിൽ സർക്കാരുമായി സഹകരിക്കാമെന്ന് മഞ്ജു മന്ത്രി എ കെ ബാലനെ അറിയിച്ചു. എന്നാൽ മഞ്ജു വാര്യരുടെ പദ്ധതികളിൽ പ്രതീക്ഷയർപ്പിച്ച് സർക്കാർ ഒരിക്കലും മുന്നോട്ടു പോകില്ലെന്ന് ബാലൻ അറിയിച്ചു. ഇപ്പോൾ ബാലന്റെ കോർട്ടിലാണ് മഞ്ജുവിന്റെ പന്ത്. മന്ത്രി ബാലന് പന്ത് എങ്ങോട്ട് വേണമെങ്കിലും എറിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആദ്യം മതിലിൽ സഹകരിക്കുമെന്ന് പറഞ്ഞ മഞ്ജു പിന്നീട് അതിൽ നിന്നും പിന്മാറുകയായിരുന്നു. അന്നേ പാർട്ടി ഒരു പണി നൽകാൻ കാത്തിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ മഞ്ജു സ്ഥാനാർത്ഥിയാകുമെന്നും പ്രചരണമുണ്ടായിരുന്നു. എന്നാൽ അക്കാര്യം താരം നിഷേധിച്ചു. ആദ്യം വലതു മുന്നണിയിലും പിന്നീട് ഇടതുമുന്നണിയിലും താരത്തിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു. ഏതായാലും ഇടതുമുന്നണിയുമായി താരത്തിന് ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.